ഹലോ നമസ്കാരം എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒട്ടനവധി അവാർഡുകൾ വാരിയതും മികച്ച നടിക്കുള്ള ഓസ്കർ അവാർഡ് നോമിനേറ്റ് ചെയ്തതുമായ പ്രെട്ടി വുമൺ എന്ന ഒരു പ്രണയ കഥയാണ് കാരി മാർഷൽ സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ നടൻ റിച്ചർഡ് ഗിയറും നടി ജൂലിയ റോബോട്ടാണ് പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്നാണല്ലോ അതുപോലെ ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ഒരാൾക്കും മറ്റൊരാളോട് തോന്നാവുന്ന പ്രണയത്തെ കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പോൾ എന്താണ് ആ പ്രണയം എന്നുള്ളത് നമുക്ക് മൂവിയിൽ പോയി കാണാം ആരംഭത്തിൽ വലിയൊരു പാർട്ടി കാണിക്കുന്നുണ്ട് എല്ലാവരും ഏയ് എഡ്വേർഡ് എന്തേ എന്ന് തിരക്കുമ്പോൾ നമ്മുടെ ഹീറോ തൻ്റെ ന്യൂയോർക്കിലുള്ള കാമുകിയെ ഫോൺ വിളിച്ച് വഴക്കുണ്ടാക്കായിരിക്കും അവസാനം അത് ചെന്ന് ബ്രേക്കപ്പിൽ കലാശിക്കും ഇതിൻ്റെ വിഷമത്തിൽ ഞാൻ ഹോട്ടലിലോട്ട് പോകാടാ എന്ന് പറഞ്ഞ് കാർ എടുക്കാൻ ചെല്ലുമ്പോൾ കാർ പാർക്കിങ്ങിൽ കാറ് പെട്ടുകിടക്കും അതിനാൽ അവൻ്റെ ലോയറിൻ്റെ സ്പോർട്സ് കാർ എടുത്തു പോകും വട്ടം ചുറ്റാൻ റൂട്ട് അറിയാതെ കാറിൽ ചുറ്റടിക്കാനായിട്ട് അത് ഓടിക്കാനും അറിയാതെ ഹോളിവുഡ് ഏരിയയിൽ ചുറ്റടിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ എഡ്വേർഡ് ആ ഏരിയയിലെ ഒരു സെക്സ് വർക്കറാണ് ഹീറോയിൻ വിവിയൻ ഓടിക്കാനോ അറിയില്ല എന്നാൽ പിന്നെ ഫസ്റ്റ് ഗിയർ മാറ്റി പഠിക്കാനും വിചാരിച്ച് വിവിയൻ്റെ മുൻപിൽ വണ്ടി കൊണ്ടുപോയി നിർത്തും റൂംമേറ്റ് വിവിയനെ നോക്കി നിന്നേടി എന്ന് പറഞ്ഞയക്കും അവൻ്റെ അടുത്ത് ചെന്ന് എന്താ കണ്ണ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കെൻ്റെ ഹോട്ടലിൽ പോകാനായിട്ട് വഴിയറിയില്ല അതിനാൽ അതുമാത്രം ഒന്ന് കാണിച്ചു തരുമോ ഏ വഴിയോ ശരി ഞാൻ കാണിച്ചുതരാം പക്ഷെ $5 ചിലവാകും ഒരു വഴി ചോദിച്ചതിന് കാശോ റൈറ്റ് ഓക്കെ വാ കയറ് കാറിൽ കയറി കാശ് മേടിച്ച് കാറിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അയ്യോ എനിക്ക് ഈ വണ്ടി ഓടിക്കാനായിട്ട് അറിയില്ല നീയേ ഓടിച്ച് എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിച്ചാൽ മതി കാർ അവളുടെ കയ്യിൽ കിട്ടിയതോടെ ഭൂമെന്ന് പറപ്പിച്ച് സട്ടക്കൂടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തും ഇന്ന് 5 സ്റ്റാറിൽ അടിച്ചു പൊളിക്കാന്നുള്ള സന്തോഷത്തിൽ വിവിയൻ നിൽക്കുമ്പോൾ എന്നെ ഇറക്കി വിട്ടതിന് താങ്ക്സും പറഞ്ഞേ അവൾ പറഞ്ഞയക്കും പക്ഷെ അവൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എഡ്വേർഡിന് എന്ത് തോന്നിയെന്നറിയില്ല അവൻ അവിടെ ചെന്നിട്ട് ഇന്ന് നിനക്ക് വേറെ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ ഹോട്ടലിലോട്ട് വരുന്നോ അവൻ്റെ കയ്യിൽ ചിക്കിളിണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 1 മണിക്കൂറിന് $100 പറ്റോ ശരി വാ പോകാം നിക്ക് 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 ഈ കോട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ ഒരുമാതിരി നോട്ടം നോക്കും അങ്ങനെ അവൾ ആ കോട്ടിട്ട് അകത്തോട്ട് കയറും എന്തൊക്കെയായാലും നല്ല ചൂടെണ്ണയിൽ കടുകിട്ട പോലത്തെ അവളുടെ നടത്തും പെരുമാറ്റും എഡ്വേർഡ് റിസപ്ഷനെ ഷാമ്പിൻ ഓർഡർ ചെയ്തത് മുതൽ റൂമിൽ എത്തുന്നവരെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും നോക്കും റൂമിൽ വന്ന അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് വിവിൻ്റെ മനസ്സിൽ ലഡുപൊട്ടും എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മുറി കണ്ടിട്ടില്ല എന്ന് കത്തിയിട്ട് ബാൽക്കണിയിൽ പോകും എന്നെ എഡ്വേർഡിന് ഹൈറ്റ് പേടിയാണ് അങ്ങോട്ട് പോകാറില്ല പിന്നെന്താ ഈ മുറി എടുത്തതെന്ന് വെച്ചാൽ ഇതാണ് ബെസ്റ്റ് അവനെല്ലാം ബെസ്റ്റ് വേണം അവൾ സ്ട്രീറ്റ് എല്ലാ കാര്യങ്ങളും തീർത്ത് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം സംസാരിക്കണമെന്ന് സംസാരിക്കുമ്പോൾ ഓർഡർ ചെയ്ത ഷാമ്പിൻ വരും എടോ മനുഷ്യ വെള്ളം മേടിച്ചെന്നൊക്കെ ശരി പക്ഷെ എനിക്ക് കാര്യങ്ങൾ തീർത്ത് പെട്ടെന്ന് പോകണം മേഡം 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 എന്തിനു തൃപ്തിയിരിക്കണേ നൈറ്റ് മുഴുവൻ $300 അല്ലേ അത് ഞാൻ തരാം ഇപ്പൊ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കും അങ്ങനെ അവളെ നൈറ്റിക്കും ബുക്ക് ചെയ്യും അതിനുശേഷം റെസ്റ്റ് റൂമിൽ പോയി അവളുടെ കയ്യിൽ എന്തോ പൊത്തിപ്പിടിച്ച് ഞാൻ എന്താ ഇപ്പൊ വരാം എന്ന് പറയുന്നത് എഡ് കേൾക്കാനായിട്ട് അവൻ ബാത്റൂമിലോട്ട് കയറി വരും അവളുടെ കയ്യിൽ എന്തോ മറച്ചു വെച്ചത് കണ്ടിട്ട് നോക്ക് ഇവിടെ ഡ്രഗ്സ് അടിക്കാനാണ് പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോഴേ കാശെടുത്ത സ്ഥലം വിട്ടേക്ക് ആദ്യം കാണിക്ക് നോക്കട്ടെ കൈ തുറന്ന് നോക്കിയാൽ പല്ല് ക്ലീൻ ചെയ്യുന്ന പോലെ ച്ചേ അറിയാതെ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ്സിൽ അവളോട് അടുപ്പം തോന്നും ഇതിനുശേഷം എഡ് ബിസിനസ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിവിയൻ ജോളിയായിട്ട് ടി വി കണ്ട് വെള്ളടിച്ച് രസിച്ചുകൊണ്ടേയിരിക്കും ചിരിച്ച് ചിരിച്ചിരിക്കുന്ന അവളുടെ മുഖത്തെ ആ തിളക്കം അത് അവൻ അടുത്ത് വന്ന് സോഫയിൽ നിന്ന് ആസ്വദിക്കും അങ്ങനെ കണ്ണും കണ്ണും പരസ്പരം കഥകൾ കൈമാറിയതുപോലെ അവർക്കിടയിൽ ഒരു സിങ്ക് ഉണ്ടാകും കാലത്ത് നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ താൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് അവളുടെ അടുത്ത് പറയുന്നുണ്ട് പൂട്ടിപ്പോകുന്ന നിലയ്ക്കുള്ള കമ്പനികളെ ഏറ്റെടുത്തിട്ട് തുണ്ട് തുണ്ടാ മുറിച്ച് മറ്റ് കമ്പനികൾക്ക് വിൽക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് വണ്ടികൾ മോഷ്ടിച്ച് വിൽക്കുന്ന പോലെ തന്നെ അല്ലേ ശരിയാ പക്ഷേ ഇതെല്ലാം ലീഗലാണ് നീ വിചാരിക്കുന്ന പോലെ ചെറിയ വ്യാപാരമല്ല ഇത് ഞാൻ $1 ബില്യൺ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും പോകുന്നതിന് മുന്നേ എൻ്റെ ബാത്ടബിൽ കുളിച്ചിട്ട് അവൾ പാടുന്ന ശബ്ദം കേട്ട് ഫോണിൽ സംസാരിച്ച് എഡ് അവിടേക്ക് വരും അവൾ ജോളിയായി പാടുന്നത് കേട്ട് അതിലങ്ങ് ലയിച്ച് അവളെ നോക്കിയിരിക്കും കണ്ണ് തുറക്കുമ്പോൾ അവൻ ഇരിക്കുന്നത് കണ്ടിട്ട് എടാ ദുഷ്ട നിങ്ങൾക്ക് വാതിൽ തട്ടി വന്നോടെ അല്ല നിന്നെ ജോലിക്കെടുത്താലൊന്നും ഞാൻ ആലോചിക്കുന്നത് എന്തായാലും 1 ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ നാട്ടിൽ പോകുന്നവരെ ഇവിടെ ഇരുന്നിട്ട് പോകും ഇരിക്കാം പക്ഷെ $3000 ചിലവാകും അങ്ങനെ രണ്ടുപേരും ഡീൽ ഉറപ്പിക്കും നല്ലൊരു ഡ്രസ്സ് മേടിക്കാനുള്ള കാശ് കൊടുത്തിട്ട് അവൻ ജോലിക്ക് പോകും അടിച്ചു മോനെ ലോട്ടറി എന്നുള്ള സന്തോഷത്തിൽ ബെഡിൽ കയറി തുള്ളി ചാടി മതിച്ച് ഇതിന് കാരണമായിട്ടുള്ള ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷോപ്പിങ്ങിന് പോകും ആ ഹോട്ടൽ ഏരിയ കുറച്ച് റിച്ച് ആയതിനാൽ എല്ലാവരും പാടത്ത് വെച്ച കോലം പോലെ ഇവളെ നോക്കും എല്ലാ കടകളും പുറത്തു നിന്ന് ആസ്വദിച്ച് അവസാനം ഒരു കടയിൽ കയറുമ്പോൾ അവരവളുടെ കോലം കണ്ട് അവളെ പരിഹസിച്ച് നാണം കെടുത്തി നിന്റെ റേഞ്ചിനൊന്നുമില്ല നീ വേഗം പോയിക്കോ ഇത് കേട്ട് നെഞ്ചു പൊട്ടിയ വേദനയോടെ അവൾ ആ ഹോട്ടലിലോട്ട് തിരിച്ചു പോകും ഉള്ളിലോട്ട് കയറുമ്പോൾ ഹോട്ടൽ മാനേജർ വന്ന് ഹലോ നീ ആരാ എന്താ പരിപാടി നീ ഇവിടെ വല്ല റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഓഫീസിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും അവൾ എഡ്വേർഡിൻ്റെ കൂടെ തങ്ങിയതെന്ന് പറഞ്ഞതിന് ശേഷം
അദ്ദേഹം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. പക്ഷേ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമൊന്നും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പ്രത്യേകം റൂൾസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്താണ് നിങ്ങൾക്കറിയൂ, നല്ല നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാൻ. നിങ്ങളെന്താ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? സാർ ഒരു നിമിഷം, ഞാൻ ഡ്രസ്സ് എടുക്കാൻ തന്നെ പോയത്, നോക്കാം എൻ്റെ കയ്യിൽ ഇത്രയും കാശുണ്ട്. പക്ഷേ എൻ്റെ ഈ കോലം കണ്ടിട്ട് അവരെന്നെ ഒരു മനുഷ്യനായിട്ട് പോലും മതിച്ചില്ല സാർ. പോന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. ഫോൺ എടുത്ത് ആരോടോ ഇങ്ങനെ വിവിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരും, അവൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് സെറ്റാക്കി കൊടുക്കുന്നു പറയും. അവൾ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്ന് എന്നൊരു മനുഷ്യനായി കണ്ടതിനെ താങ്ക്സ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സാകും. റൂമിൽ കയറുമ്പോൾ തന്നെ എഡ് ഫോൺ വിളിച്ചിട്ട് ഇന്ന് നമുക്കൊരു ഡിന്നറിന് വേണം, അതിനാൽ നീ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് റെഡി ആയിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് എഡ് ഹോട്ടലിന് താഴെ ചുറ്റിക്കറങ്ങുമ്പോൾ അവളെ കാണാനില്ല. നോക്കി നോക്കി നിൽക്കെ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. വിവ്യനായത് സൂര്യൻ ഉദിച്ചു വരുന്ന ശോഭയോടുള്ള അവളുടെ ആ മുഖം ആരായാലും ഒന്ന് കൺചിമ്മാതെ നോക്കിപ്പോകും. ആ അഴകിൽ മയങ്ങി അവളെയും കൂട്ടി ഡിന്നറിന് പോകും. ഒരു അപ്പൂപ്പനും കൊച്ചുമകനും ഒരു കമ്പനി നടത്തുന്നുണ്ട്. അത് വാങ്ങിക്കാനുള്ള ഡിസ്കഷനാണ് ഈ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തോ അവർക്കിടയിൽ ഒരു വാക്ക് തർക്കമുണ്ടായി, അവർ രണ്ടുപേരും എഴുന്നേറ്റ് പോകും. ഇത്ര നല്ലൊരു ഡീല് നടന്നില്ലെന്നുള്ള സങ്കടത്തിൽ ഹോട്ടലിൽ കുത്തിയിരിക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലെ തന്ത്രങ്ങൾ വെച്ച് നമ്മുടെ ആശാനങ്ങൾ കൂളാക്കും. ഇപ്പം നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, ഞാൻ ആ തന്ത്രം എന്താണെന്നുള്ളത് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ടോ? ശരി, നമുക്ക് അടുത്ത സീനിലോട്ട് പോകാം. എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് നമ്മുടെ ആള് അവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. എഡ് വാ, നമുക്ക് തിരിച്ചു പോകാം, എന്നാരും കടയ്ക്കുള്ളിൽ കയറ്റില്ല. ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്ക്, ഈ ലോകം നീ എങ്ങനെയാന്നുള്ളതല്ല, നിന്റെ കയ്യിൽ എന്തുണ്ട് അതാ നോക്കുന്നേ. അട്ടിപൊളി ഷോപ്പിംഗ് എന്താന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചുതരാം. വാ, അവിടെയുള്ള പയ്യൻ്റെ അടുത്ത് അനിയ, നിന്റെ ഈ കട മൊത്തത്തിൽ മേടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ആ പെണ്ണ് എന്ത് ചോദിക്കുന്നു അത് നീ അങ്ങ് എടുത്തു കൊടുത്തേക്കും. അങ്ങനെ ഷോപ്പിങ് തകർത്താടി നടക്കുമ്പോൾ എഡും അവൾക്ക് കുറച്ച് സെലക്ട് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്ന് അവൻ തിരിച്ചു പോകും. എല്ലാ പരിപാടിയും തീർത്ത് ഇന്നലെ തന്നെ നാണം കെടുത്തിയ കടയിൽ ചെന്ന്, എടിയെടി നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിന് അധികം കാശ് എൻ്റെ കയ്യിലുണ്ട്, എന്നോടാ കളി, പോട്ടെ പരട്ട കിളവി. കവറും പിടിച്ച് ഹോട്ടലിലോട്ട് കയറുമ്പോൾ മാനേജർക്ക് തന്നെ അവളെ കണ്ട് അത്ഭുതമാകും. എഡ് ഒരു പോളോ ഗെയിം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട കൊച്ചുമകനുണ്ടല്ലോ, അവനും കളിക്കാനായിട്ട് അവിടെ വരും. അവൻ്റെ അടുത്തൊരു കുതിരയുണ്ട്, അതിനെ കാണിക്കാനായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ട് ലോയർ മൊട്ടത്തലയൻ, എടാ എഡ്, നിന്റെ കൂടെ വന്ന അവളെന്തിനാ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു അവൾ അവൻ്റെ സ്പൈയാണ്. പിന്നെയും മൊട്ടത്തല അവളെക്കുറിച്ച് തോണ്ടി തോണ്ടി ചോദിക്കും. അവസാനം സഹി കെട്ട് എഡ്, എൻ്റെ പൊന്നു മൊട്ടെ, അവള് സ്പൈ ഒന്നല്ല, ഒരു സെക്സ് വർക്കറാണ്, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ ചെന്ന് അവളെ ഒന്ന് ആക്കി സംസാരിക്കും. ദേഷ്യത്തിൽ റൂമിൽ കയറി, നീ നിന്റെ റിച്ച് പാർട്ടീസുമായിട്ട് ബിസിനസ് നടത്തുവാനാണോ എന്നിത്ര ഭംഗിയായിട്ട് നടത്തുന്നത്? നീ ആദ്യം എൻ്റെ കാശ് താ, ഞാൻ പോകാന്ന് പറയുമ്പോൾ വേറെ ഒരു വഴിയില്ലാതെ ബെഡിൽ കാശ് വെക്കും, പക്ഷെ അതുപോലെ എടുക്കാഞ്ഞിട്ട് അവൾ പോകും. ഇവൻ പുറത്ത് ചെന്ന്, സോറി, നീ ആ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇവൻ വേറെ നീ സ്പൈയാന്ന് പറയുകയും ചെയ്തു, അതിനാലാണ് ഞാൻ നിന്നെ കുറിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അത് അവൻ ഇങ്ങനെ വന്ന് പറയുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, വാ അകത്തോട്ട് വാ. അടുത്ത ദിവസം പുതിയ ഡ്രസ്സും നെക്ലേസൊക്കെ മേടിച്ചു കൊടുത്ത് ഇറ്റലിയോട്ട് ഇവൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ ഒപ്ര മ്യൂസിക് കാണിക്കാനായിട്ട് കൊണ്ടുപോകും. താഴെ കിടന്നൊരു പെണ്ണ് കാറി കൂകി പാട്ട് പാടുമ്പോൾ നമ്മുടെ ആൾക്ക് ഫീലിംഗ്സ് കൊണ്ട് കണ്ണ് നിറഞ്ഞു തുളുമ്പി വരും. അടുത്തിരിക്കുന്ന അമ്മച്ചി, എന്താ മോളിസേ മ്യൂസിക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് പോ എൻ്റെ അമ്മച്ചി, ഞാനങ്ങ് മുള്ളിപ്പോയി. ഇല്ലല്ല, അവൾ മനസ്സിൽ തുള്ളിപ്പോയെന്നാ പറഞ്ഞത്. തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നാളെ ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമെന്ന് വിവിയൻ ചോദിക്കുമ്പോൾ ശരി ഓക്കെ എന്ന് അവനും പറയും. എവിടെ പോയാലും ഫോണെന്ന് പറഞ്ഞ് അത് പിടിച്ചു വെക്കും. അതിനുശേഷം രണ്ടുപേരും അന്നത്തെ ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങും. എഡിന് എന്തോ ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെയായി. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എഡ് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്ന അവസാന രാത്രി, നാളെ ഞാൻ ന്യൂയോർക്കിലോട്ട് പോകും, പക്ഷേ എനിക്ക് നിന്നെ ഇനിയും ഇനിയും കാണുന്ന ആഗ്രഹമുണ്ട്, അതിനാൽ നിനക്ക് വേണ്ട കാറ് വീട് പണം എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ തൊഴിൽ നിലയിലാണ് കാണുന്നല്ലേ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകും. വിവിയൻ നിക്ക്, നമുക്ക് രണ്ടു പേർക്കിടയിൽ എന്താ ഉള്ളത്? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതെല്ലാം എനിക്ക് പുതിയ കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഞാൻ വൈകുന്നേരം വരുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ ജോലിക്ക് പോകുന്നു. നേരത്തെ ഒരു അപ്പൂപ്പനും കൊച്ചുമകനും കണ്ടല്ലോ, അവരുടെ കമ്പനി മേടിച്ച് പിരിച്ചു വിൽക്കേണ്ടതായിരുന്നു, എന്നാൽ അവൻ അതിൻ്റെ പാർട്ട്നർ തന്നെയാകും, ഇതുകൊണ്ട് അവൻ്റെ കമ്പനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ സാരമില്ല, ഇതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്നതെന്ന് അവൻ ആ മൊട്ടയോട് പറയും. എല്ലാം ലോസായല്ലോ എന്നുള്ള വെറുപ്പോടെ മൊട്ട എഡിൻ്റെ ഹോട്ടലിലോട്ട് പോകും. നിന്നയാലടി അവൻ ഇങ്ങനെയായിപ്പോയത്, നിന്നെ ശരിയാക്കിയാൽ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് അവളിനെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവളുടെ നല്ല ഭാഗ്യത്തിന് എഡ് വന്ന് അവളെ രക്ഷിക്കും. മൊട്ടയുടെ മൂക്ക് ഇടിച്ച് പഞ്ചറാക്കി, നിന്നൊരു പണക്കാരനാക്കിയതിന് നീ എനിക്ക് തരുന്ന ശിക്ഷയാണോ ഇതെന്ന് ചോദിച്ച് പുറത്തു പോകണമെന്ന് പറയും. അടുത്ത ദിവസം പോകാൻ നിന്ന വിവ്യൻ ഇപ്പോഴേ എല്ലാം പാക്ക് ചെയ്തു വെക്കും. എന്തിനാ ഇപ്പോൾ പോകുന്നത്?
ഇല്ല എന്നാലിവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്തു പറ്റി ഞാൻ നിനക്ക് കാർ വീട് എല്ലാ സാധനവും തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഈ ജന്മം മുഴുവൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം കഷ്ടമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി ശരി ഞാൻ പോകാമെന്നും പറഞ്ഞ് ഫോർമാലിറ്റിക്ക് ആ കാശ് മേടിക്കും ഇതുവരെയും എന്നെ ഒരു റാണി പോലെ നടത്തിയതിനെ നന്ദി എന്ന് പറഞ്ഞ് അവളെ അവളാക്കി മാറ്റിയ മാനേജറുടെ അടുത്ത് ബൈ പറയുമ്പോൾ അവിടെ വരുന്ന എല്ലാ VIPകൾക്കും കൊടുക്കുന്ന വലിയ കാറിൽ അവളെ യാത്രയാക്കും അടുത്ത ദിവസം എഡ് തിരിച്ചു പോകുമ്പോൾ വിവിയന് മേടിച്ച നെക്ലേസ് ഹോട്ടൽ മാനേജറെ കയ്യിൽ കൊടുത്ത് അത് റിട്ടേൺ ചെയ്യാൻ പറയും അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അഴകുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് അതിന് എത്രമാത്രം അഴകുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ ഇത് ഈ സിനിമയിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പാഠമാകേണ്ട കാര്യമാണ് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ അവൻ പോകാനുള്ള മനസ്സുണ്ടാവില്ല അവൻ കാർ നിർത്തി ഒരു പൂ മേടിക്കും വിവിയൻ പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് ആ കാറിൻ്റെ ഹോൺ കേൾക്കും കാറിൽ നിന്ന് ഒപ്ര മ്യൂസിക് ഉറക്കെ വെച്ച് വിവിയൻ എന്ന് വിളിച്ച് വീടിന് മുറ്റത്ത് നിൽക്കും സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള നിലയിൽ അവൾ ജനലിലൂടെ എത്തി നോക്കും ഞാൻ വന്നുട്ടാ എന്ന് അവനും പറയും നമ്മുടെ ആൾക്ക് ഹൈറ്റ് പേടിയായിട്ടും ടോപ്പ് ഫ്ലോറിലുള്ള അവളുടെ വീട്ടിലോട്ട് സൈഡിലുള്ള ഏണിയിലൂടെ കയറി കയറി നിനക്ക് വേണ്ടി ഏത് ഉയരം ഞാൻ കീഴടക്കുന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു അറ്റത്ത് ഞാനുണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ഈ സിനിമ അവസാനിക്കും എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്നറിയും നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ അറുപ്പോടെയും വെറുപ്പോടെയും നോക്കുന്നുണ്ട് അവരിൽ പലർക്കും നിഷ്കളങ്കമായ മനസ്സുണ്ട് സത്യസന്ധമായ പ്രണയത്തിന് പണത്തിനും പദവിക്കൊന്നും ഒരു പ്രാധാന്യമില്ല എന്ന് തന്നെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് ഇതുപോലെ ഈ സിനിമയിൽ നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യണം ഞാൻ ഈ പറയുന്ന വിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം